ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തമ്പ്നെയിലെല്ലാം കണ്ടിട്ടുണ്ടാകും. ഞാനിപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം കുറച്ചധികം നാളുകളായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങാനുള്ള ഒരു കാരണം തന്നെ നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ യൂട്യൂബ് കാണാറുണ്ട്. യൂട്യൂബ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്, ഒരു പർട്ടിക്കുലർ പേഴ്സൺ തന്നെയാണ്. അപ്പോൾ ഞാൻ യൂട്യൂബ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സാധാരണക്കാരനായിട്ടുള്ള നിലയിലും, ഒരു സാധാരണക്കാരനിലും ഒരു സാധാരണക്കാരനായിട്ട് ഞാൻ ഈ ഒരു യൂട്യൂബിൽ ഓരോരുത്തർ ചെയ്യുന്ന കണ്ടൻറ്റ് വീഡിയോസ് ഓരോന്നും കാണുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒളിച്ചിടുന്ന ഒരു കലാകാരനാണെന്ന് പറയാൻ വേണമെങ്കിൽ, നിങ്ങളാണ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് സജസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളാണ് എന്ത് ചെയ്യുന്നുണ്ട് ജഡ്ജ് ചെയ്യേണ്ടത്, സജസ്റ്റ് അല്ല സോറി ജഡ്ജ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു കലാകാരനാണോ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് ക്രിയേറ്ററാണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു മൈൻഡ് ഉള്ള ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആണോ എന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കാരണം നിങ്ങൾക്കാണ് ഞാൻ ഈ ഒരു ചാനലിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങളാണ് എൻ്റെ എല്ലാം. ഓക്കെ, അപ്പോൾ നിങ്ങളടുത്ത് തന്നെയാണ് ഞാനിത് പറയാനുള്ളത്. ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ട സമയത്ത് എനിക്കെന്തോ ഉള്ളിലൊരു ആഗ്രഹം, ഞാനും ഒരു ചാനൽ തുടങ്ങിയാലോ, എൻ്റെ ചാനലും ഇത് കണക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ മാക്സിമം ഒരു ലക്ഷക്കണക്കിന് എന്നൊക്കെ മോഹിക്കുന്നത് ഭയങ്കര ഒരു വലിയൊരു മോഹമായിപ്പോവും. അപ്പോൾ കുറച്ചധികം ഒരു 10-10,000 പേരെങ്കിലും, 10,000 എന്ന് പറയുന്നതും വളരെ മോശമായിപ്പോവും, 1,000 പേരെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു, ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ എനിക്കൊരു ഭയങ്കര സ്വപ്നമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് നിബന്ധനകളും ഒരുപാട് കെട്ടുപാടുകളും ഒരുപാട് വേലികളും മതിൽ കെട്ടുകളൊക്കെ ഉണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരനായിട്ടുള്ള നിലയിൽ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എന്നെ കണക്കുള്ള 1,000-ക്കണക്കിന് ആൾക്കാരുണ്ട്, 1,000 അല്ല 1,00,000 ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും ബ്രോക്കൺ ചെയ്ത് പുറത്ത് വരാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പലതവണ ഞാനത് ശ്രമിച്ചിട്ടാണ് ഞാൻ ഫൈനലി ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനും ഒരുപാട് മതിൽ കെട്ടുകളുണ്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും. അപ്പോൾ അതും മറികടന്ന് ഒരുപാട് ടൈം, ഒരുപാട് കണ്ടൻറ്റ് എടുക്കുക, അതുപോലെ തന്നെ നമുക്കൊരു നെറ്റ് വേണം, മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനുള്ളിൽ തന്നെ ഒതുങ്ങി കിടപ്പുണ്ട്. എഡിറ്റിങ്, അതിനുള്ളൊരു ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഫോക്കസ് മൈൻഡ്, കണ്ടൻറ്റ് എടുക്കുക. കണ്ടൻറ്റാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. കാരണം കണ്ടൻറ്റ് നമുക്ക് അന്നുള്ള കണ്ടൻറ്റ് ഏതെന്നുള്ളൊരു കാര്യം നമ്മൾ സെലക്ട് ചെയ്ത് ആ ഒരു കണ്ടൻറ്റ് നമ്മൾ അതേപോലെ അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക, ആ ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് നമ്മളത് പറഞ്ഞ് ഫലിപ്പിക്കുക, അത് പറഞ്ഞ് ഫലിപ്പിച്ച കാര്യം എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഭയങ്കര ഒരു സ്വപ്നത്തോടു കൂടി ഒരുപാട് പേര് കാണും, വൈറലാവും, ഇപ്പോൾ എങ്ങനെയായാലും ഒരു 1,000 പേരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നവർ കാണും എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തോടുകൂടി ചാനൽ തുടങ്ങി. ഞാൻ എന്തോ ആ ഒരു ഭയങ്കര ഒരു വിശ്വാസമായിരുന്നു എനിക്ക്, ഓക്കെ അത് ഡൺ ആവും, ഞാൻ എന്തായാലും സക്സസ് ആവുമെന്ന് വിശ്വസിച്ചു. പെട്ടെന്നൊന്നും സക്സസ് ആവില്ല എന്ന് എനിക്കറിയാം, ബട്ട് എങ്കിലും അത് കുറച്ചധികം നാളെടുത്തിട്ടാണെങ്കിലും സക്സസ് ആവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ബട്ട് അതുപോലും എന്തോ ആ ഒരു ഡിസിഷൻ ഞാനെടുത്ത ആ ഒരു തീരുമാനം എന്തോ റോങ്ങായി പോയതുപോലെ ഒരു തോന്നൽ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോടത്ത് തന്നെ പറയാമെന്ന് വിചാരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. വേറൊന്നുമല്ല, ഇത്രത്തോളം കഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്നത് എനിക്കൊരു പ്രശ്നമല്ല, ഹാർഡ് വർക്ക് നമുക്ക് ഇനിയും ചെയ്യാൻ തയ്യാറാണ്. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്താലും ഒരു സക്സസ് കിട്ടാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ എന്തോ ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ്, നമ്മുടെ ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് റോങ്ങായി പോയോ, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം അത് മറ്റെന്തെങ്കിലും വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു, മറ്റെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഐഡിയയിൽ എനിക്ക് ഈ ഒരു സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും അത് കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെങ്കിലും ഒരു 100% എനിക്ക് ഇതിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇതിൽ ഞാൻ എന്തെങ്കിലുമായി തീരുമെന്നുള്ളൊരു വിശ്വാസം. ആ ഒരു വിശ്വാസം തെറ്റായിരുന്നു എന്നുള്ളൊരു തോന്നൽ എന്നെ കുറച്ച് നാളുകളായിട്ട് ഞാൻ അലട്ടുന്നുണ്ട്. എന്താണെന്നുള്ളൊരു കാര്യങ്ങളൊന്നും അറിയില്ല, ബട്ട് എന്തോ അതൊരു ആ ഒരു ഡിസിഷൻസ് റോങ്ങായി പോയോ എന്നുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു ഏങ്ങലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളടുത്തൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പലപ്പോഴും പല മോട്ടിവേഷൻസ് വീഡിയോസുകളും നമ്മൾ കാണാറുണ്ട്, പല വീഡിയോസുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കോരിത്തരിപ്പിക്കത്തക്ക രീതിയിൽ, മുടിയൊക്കെ എണീച്ച് നിൽക്കത്തക്ക രീതിയിൽ, നമുക്ക് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ. ഓക്കെ, ഇപ്പോൾ ഒരു കഷ്ടപ്പാടിൽ നിന്ന് വന്നൊരു നടനാണെന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അത്രമാത്രം ഒരുപാട് കടമ്പകൾ കടന്നു വന്ന് നിന്ന് റൺ ചെയ്ത് സക്സസ്ഫുൾ പേഴ്സണായിട്ട് നിൽക്കുന്ന ടൈമിൽ ഓക്കെ എന്നുള്ളൊരു ആരവം നമുക്കും ഉണ്ടാകും, നമുക്ക് ഓക്കെ നമുക്ക് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു മോട്ടിവേഷനൊക്കെ വെറുതെ ആയിരുന്നു എന്നുള്ളൊരു തോന്നൽ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഫെയ്ത്ത് ഒരു, അതായത് നമ്മൾ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മോട്ടിവേഷൻസും ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാകും, ശ്രമിക്കുക, ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാലും കിട്ടില്ല എന്നൊരു തോന്നൽ വരുന്നുണ്ട്. കാരണം അതിലെന്തോ അവർ പറയുന്നതിൽ പോലും ഒരു റോങ് ആയിട്ടുള്ളൊരു വേർഡുള്ളവനൊക്കെ, അവരെന്തോ നമ്മളെ തെറ്റായിട്ടുള്ളൊരു ധാരണയിലേക്കാണ് അവർ നമ്മളെ കുത്തി നടക്കുന്നത് എന്നുള്ളൊരു തോന്നൽ എൻ്റെ മൈൻഡിലേക്ക് കടന്നു വരുന്നുണ്ട്. കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് നമുക്കൊരു മോട്ടിവേഷൻസ് ഡെയിലി തരുന്നുണ്ട്, സാധിക്കും, നിങ്ങളെ കൊണ്ട് സാധിക്കും, സാധിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സാധിക്കുമെന്ന് പറയുന്നത് പോലും ഒരു തെറ്റായിട്ടുള്ള വേർഡാണോ എന്ന് എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ കടന്നു കയറി കൂടിയിട്ടുണ്ട്.
നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ഇരിക്കുക. ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്ര നാൾ വിശ്വസിച്ചിരുന്നത് അത് എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ബട്ട് അവർ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം പോലും അത് തെറ്റായിട്ടുള്ളൊരു വിശ്വാസമായിരുന്നു. ഞാനെടുക്കുന്ന തീരുമാനം പോലും, ഞാനെടുത്ത ഈ ഒരു തീരുമാനം പോലും, ഞാനെടുത്ത പല തീരുമാനങ്ങളും തെറ്റായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതും എന്തോ ഒരു റോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരുന്നു എന്നുള്ളൊരു തോന്നൽ. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? പലരും പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കുമെന്ന് പറയുന്നത്, നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ, നിങ്ങൾ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവിയ. കാരണം ഭാഗ്യമെന്ന ഒന്നും ഉണ്ടോ എന്നുള്ളൊരു തോന്നില്ല. കാരണം അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടും അതിലെങ്ങും എത്തിപ്പോവാതെ ബ്രോക്കണായി പോകുന്ന ടൈമിൽ, എന്തോ ഒരു വിശ്വാസമൊക്കെ ബ്രോക്കണായി പോകുന്ന ടൈമിൽ, ഭയങ്കരമായിട്ട് ആ ഒരു മൈൻഡ് തന്നെ ടോട്ടലായിട്ട് ഡൗണായി പോകുന്ന ഒരു ഫീലാണ്. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സാധാരണക്കാരനെ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്ത് അത്രമാത്രം ഒരു വിശ്വാസത്തോടുകൂടി വരുന്ന ടൈമിൽ ആ ഒരു വിശ്വാസം പോലും ബ്രോക്കണായി പോകുമ്പോൾ എത്രമാത്രമായിരിക്കും ഹാർട്ട് ബ്രോക്കൺ വരുന്നതെന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ കഴിയും. കൂടുതലൊന്നും പറയാനില്ല. ഇന്നത്തെ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നിങ്ങളടിച്ച് ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെന്താണ് വിശ്വസിക്കുന്നത്? പലരും നമ്മുടെ മുമ്പിൽ നീ ശ്രമിക്കുക, നിനക്ക് സാധിക്കും, നിന്നെക്കൊണ്ട് കഴിയുമെന്ന് പറയുമ്പോഴത്തേക്ക് ആ ശ്രമമാണ് നമുക്ക് ഹാർഡ് വർക്കാണ് നമ്മളെ സാധിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. ആ ഒരു മോട്ടിവേഷൻസിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, അത് ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ തരുന്ന ഒരു മോട്ടിവേഷൻ പോലും നമ്മളെക്കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് പോലും നമുക്ക് ചിലപ്പോൾ അതൊരു തെറ്റായിട്ടുള്ളൊരു മോട്ടിവേഷൻസ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലിപി. ആ ഒരു വാക്ക് പോലും, അതായത് ശ്രമിക്കുക നീ നിന്നെക്കൊണ്ട് കഴിയുമെന്ന് പറയുന്നത്, അത് നമ്മൾ പലരും ശ്രമിക്കുന്നുണ്ട്. ഞാൻ പോലും ഒരു തെളിവായിട്ട് ഇതിനു വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഒരുപാട് അദ്ദേഹം എൻ്റെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ പോലും തുടങ്ങി എഡിറ്റിംഗ് അതുപോലത്തെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ച അത്രത്തോളം, അല്ലെങ്കിൽ വിചാരിച്ചതിൻ്റെ ഒരു പകുതിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹം പോലും ബ്രോക്കണായി പോകുന്ന ടൈമിൽ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നതിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവിയ. സോ ഇത് ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളതെങ്കിലും ഒന്ന് പറയുക. അപ്പോൾ എന്തായാലും നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നവരിക്കും ചെയ്യും, ഞാൻ ഇനിയും ചെയ്യും, ബട്ടെങ്കിലും ഇതിൻ്റെ ഒരു ആൻസർ എന്താണെന്നുള്ളൊരു കാര്യം അറിയണം. അണ്ടിൽ ദാൻ, ബൈ നസീം, സൈനിങ് ഓഫ്. യു ലവ് യു ആൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ, ബൈ ബൈ, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്, ലവ് യു ആൾ, ടേക്ക് കെയർ.